സാം റേമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡോക്ടർ സ്ട്രേഞ്ച് ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന ചിത്രം എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഷിനുമോഷ. മാർവലിൻ്റെ എം സി യുവിൻ്റെ എൻത് നമ്പർ ഓഫ് ചിത്രവും 2016 പുറത്തിറങ്ങിയ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ വരുന്ന എന്നാൽ പക്ക സീക്വല് അല്ലാത്ത ചിത്രമാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. മൾട്ടിവേഴ്സ് എന്ന വലിയൊരു കൺസെപ്റ്റിനെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഈ ചിത്രത്തിൽ ബെനഡിക്റ്റ് കംബർബാച്ച്, എലിസബത്ത് ഒൽസൻ, റേച്ചൽ മെക്കാഡം എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്പോയിലറൊന്നുമില്ലാതെ ഇതിൻ്റെ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, അമേരിക്കൻ ജാവസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. കഴിവ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു യൂണിവേഴ്സിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിലേക്ക് അതിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന അമേരിക്കൻ ജാവോസ് ഈ ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണുകയും, അപ്പോൾ ജാവോസിന് ചെറിയൊരു ഒരു പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ച് കൂടെ പോവുകയും പിന്നീട് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഇറങ്ങി മാർവലിൻ്റെ സിനിമയായ സ്പൈഡർമാൻ നോവേ ഹോമിൽ സെയിം കഥയായിരുന്നു. സ്പൈഡർമാന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് പോകുന്നു. അപ്പം ഒരു ഡോക്ടർ സ്ട്രേഞ്ച് ഫാൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുള്ളിയെ കൊണ്ട് പെടുത്തരുത് അടുത്ത ചിത്രത്തിൽ നിന്ന്. കാരണം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആദ്യത്തെ ചിത്രത്തിൽ നിന്നും ഈ ചിത്രത്തിൽ നിന്നും എല്ലാം ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ കഴിവുകൾ കൂടിക്കൂടി വരുന്നതായിട്ടും പുള്ളിയുടെ സ്ട്രെങ്ത് പയ്യെ പയ്യെ അപ്പാവുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ സംഭവിച്ചു. പക്ഷേ ഇനിയുള്ള അടുത്ത ചിത്രങ്ങളാണെങ്കിലും പുള്ളിയെ കൊണ്ട് പെടുത്തി ഈ എന്താ മുട്ടൻ പോസ്റ്റ് പുള്ളിക്ക് കൊടുക്കരുത്, അതൊരു റിക്വസ്റ്റാണ്. മൾട്ടിവേഴ്സിൻ്റെ വലിയ സാധ്യതകളും അതിലെ മിസ്റ്ററികളും അതിലെ മാജിക്കുകളും അതിലെ വിഷ്വൽ ട്രീറ്റുകളും വിത്ത് വിഷ്വൽ എഫക്ട്സുകളും എല്ലാം ഈ ചിത്രത്തിലുണ്ടെങ്കിലും, ആദ്യം ഇറങ്ങിയ 2016 ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മുകളിൽ വരുന്നൊരു ചിത്രം എന്ന് പറയാൻ സാധിക്കില്ല. എം സി യു ഇനി എത്രത്തോളം വളരാൻ പോവുകയാണെന്നുള്ളതും ഏകദേശം 10 വർഷം എം സി യു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതെല്ലാം തന്നെ ഇതിൽ പരിചയപ്പെടുത്തി നമുക്ക് വെക്കുന്നുണ്ടെങ്കിലും, പലയിടത്തും മേക്കിംഗ് വൈസ് കുറച്ച് പുറകോട്ട് പോയ പോലെ ഒരു ഫീലുണ്ടായി. 2007 സ്പൈഡർമാൻ 3 എന്ന ചിത്രം സാം റേമി സംവിധാനം ചെയ്യുന്നത്. 15 വർഷങ്ങൾക്കിപ്പുറം ഈ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ ചിത്രം ചെയ്യുമ്പോഴും ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്ത ഒരു മെത്തേഡ് ഓഫ് മേക്കിംഗ് ഉണ്ട്, ഒരു സൂപ്പർ ഹീറോ സിനിമകൾക്ക് ട്രീറ്റ് ചെയ്യുന്ന രീതി. അത് ഇതിലും പലപ്പോഴും ആവർത്തിച്ച് വരുന്ന കണ്ടപ്പോൾ എവിടെയൊക്കെയോ ഒരു കല്ലുകടി ഫീൽ ചെയ്തു. ഒരിക്കലും ഇതൊരു മോശം ചിത്രമാണെന്ന് ഞാൻ പറയില്ല, കാരണം ഇതിനകത്ത് ഒരുപാട് ഈസ്റ്ററെഗ്സുകൾ സംവിധായകൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഒരുപാട് റഫറൻസുകൾ, കോമിക് റഫറൻസുകൾ ഒരുപാട് മാറ്റിവെച്ചിട്ടുണ്ട്. അതപ്പോൾ വാട്ട് ഇഫ് എന്ന് പറഞ്ഞൊരു സീരീസിനെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വാട്ട് ഇഫ് എന്ന് പറഞ്ഞ സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം, അതിലെ ഒരുപാട് ക്യാരക്ടേഴ്സുകൾ, അത് പറഞ്ഞ സ്പോയിലറായി പോവും, ഒരുപാട് സർപ്രൈസ് എലമെൻറ്റുകൾ ഈ ചിത്രത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ 2008 ഡ്രാഗ് മീ ടു ഹെൽ എന്ന് പറയുന്നൊരു ഒരു ഹൊറർ ചിത്രം എടുത്തിരുന്നു സാം റേമി. ആ ചിത്രത്തിൽ നിന്ന് ഇങ്ങ് പോകുന്നില്ല എന്നെനിക്ക് തോന്നി. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു എം സി യുവിലെ ചിത്രം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൊറർ ടച്ചിൽ തന്നെ മുഴുവനായിട്ട് ചിത്രീകരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഹൊറർ ചിത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹീറോ എലമെൻസ് യൂസ് ചെയ്യുന്ന കുറേ സീനുകളിൽ പുറകോട്ട് പോയ ഒരു ഫീല് പലപ്പോഴായിട്ട് തോന്നി. ആ ഒരു ഫാക്ടർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിത്രം കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ ആദ്യത്തെ ചിത്രത്തിൻ്റെ മുകളിലായി വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയത്തുള്ളൂ. അപ്പോൾ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. അപ്പം താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ 3D കാണാൻ ശ്രമിക്കുക. ഇച്ചിരി കൂടി വിഷ്വലി നല്ല റിച്ച് ആയിരിക്കും. ഒരു എഫക്റ്റുകൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3D കാണുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ലെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.